അമേരിക്കയെ ഞെട്ടിച്ചുകൊണ്ട് ടെക്സാസ് സംസ്ഥാനത്ത് വീണ്ടും വെടിവെപ്പ് ഇന്നത്തെ വെടിവെപ്പിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടു ഇരുപതിലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അക്രമിയെ പോലീസ് വെടിവെച്ചു കൊന്നു അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് തോക്കുമായി കാറിലെത്തിയ അക്രമി പടിഞ്ഞാറൻ നഗരമായ ഒഡേസയിലും മിഡ്ലാൻഡിലും ആളുകൾക്ക് നേരെ വെടി വെടിവെക്കുകയായിരുന്നു ഒപ്പം തന്നെ ട്രാഫിക് പോലീസിന് നേരെ വെടിവെച്ച അക്രമി പിന്നീട് പോസ്റ്റൽ വകുപ്പിൻ്റെ ഒരു വാഹനം തട്ടിയെടുത്ത് റോഡിൽ കാണുന്ന ആളുകളെയെല്ലാം വെടിവെക്കുകയായിരുന്നു ഇയാളെ പെട്ടെന്ന് തന്നെ പോലീസ് വധിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് ഒഡേസ നഗരത്തിൽ വെച്ച പോലീസുകാരുമായുള്ള ഏറ്റുമുട്ടലിലാണ് അക്രമി കൊല്ലപ്പെട്ടത് ഇത്തരമൊരു പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വാഹനം തട്ടിയെടുത്തുകൊണ്ടുവന്ന് കണ്ണിൽ കണ്ടെത്തിട്ടവരെല്ലാം വെടിവെച്ചു കൊല്ലുന്നു ഈ അക്രമി അവിടെ വെച്ച് തന്നെ പോലീസ് വധിച്ചു എന്നാണ് അമേരിക്കൻ പോലീസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് ടെക്സാസിലെ വെടിവെയ്പ്പിനെക്കുറിച്ച് തനിക്ക് വിവരം ലഭിച്ചിരുന്നുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്വീറ്റ് ചെയ്തു ടെക്സാസിലെ തന്നെ എൽപാസോയിൽ ഇരുപത്തിരണ്ട് രണ്ടു പേരെ വെടിവെച്ച് കൊന്ന സംഭവം കഴിഞ്ഞ് ആഴ്ചകൾ കഴിഞ്ഞിട്ടില്ല അതിനു മുമ്പാണ് വീണ്ടും ഇത്തരത്തിൽ അവിടെ ഉണ്ടാകുന്നത് അവിടെ താമസിക്കുന്നവരെ സംബന്ധിച്ച് ക്രമസമാധാന തകർച്ചയാണ് ഇത് എന്ന പ്രതികരണമാണ് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇരുപത്തിരണ്ട് പേരെ കൊന്നതിൻ്റെ ചോര ഉണങ്ങിയിട്ടില്ല അതിനു മുൻപാണ് വീണ്ടും ഇത്തരത്തിൽ തെരുവിൽ വന്ന് അക്രമി നിരപരാധികൾക്ക് നേരെ വെടിവച്ചത് ഇത് ഭരണകൂടത്തിൻ്റെ വലിയ വീഴ്ചയെന്നാണ് അമേരിക്കൻ പൗര അവിടുത്തെ ടെക്സാസ് നിവാസികൾ പ്രതികരിച്ചത് തങ്ങളുടെ ജീവനും സ്വത്തിനും യാതൊരു തരത്തിലെ സംരക്ഷണവും ലഭിക്കുന്നില്ല എന്നും ആർക്കെതിരെയും എപ്പോൾ വേണമെങ്കിലും ആക്രമണം നടത്താമെന്നുമാണ് അവിടുത്തെ നടക്കാമെന്നുമാണ് അവിടുത്തെ പ്രദേശവാസികൾ പ്രതികരിച്ചത് ഇത്തരത്തിലുള്ള അക്രമികൾക്കെതിരെ കർശന നടപടി എടുക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു ഏതായാലും അഞ്ച് നിരപരാധികൾ യുടെ ജീവനാണ് ഇന്ന് നഷ്ടപ്പെട്ടത് നേരത്തെ നഷ്ടപ്പെട്ട അതും ഇത്തരത്തിൽ നിരപരാധികളായിരുന്നു അതുകൊണ്ട് തന്നെ ടെക്സാസിലെ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ അമേരിക്കൻ ഭരണകൂടം സുരക്ഷ ശക്തമാക്കണമെന്ന് അമേരിക്കയിലാകെ തന്നെ ഒരു വികാരമുണ്ട് പ്രത്യേകിച്ചും ടെക്സാസിലെ നിവാസികൾക്കിടയിൽ ഇത്തരം ഒരു വികാരം ശക്തിപ്പെട്ടു വരികയാണ് അതിനനുസരിച്ചുള്ള പ്രതികരണമാണ് അവിടെ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്